കഴിഞ്ഞ ഏഴു മാസമായി ശമ്പളമില്ലാതെ ദുരിതാവസ്ഥയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ അയ്യായിരത്തോളം വരുന്ന ജീവനക്കാരാണ് ഇത്തരത്തിൽ ദുരിതത്തിലായത് സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ജീവനക്കാരുടെ സംഘടന കഴിഞ്ഞ ഏഴു മാസത്തോളമായി വേതനമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ അയ്യായിരത്തോളം വരുന്ന സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പരിശീലിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളിലെ അധ്യാപകരും അനധ്യാപകരും ഈ അധ്യയന വർഷം തുടങ്ങിയതു മുതൽ പട്ടിണിയിലാണ് ബജറ്റുകളിൽ പാക്കേജുകളായാണ് സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർക്കുള്ള വേതനം വകയിരുത്തിയിരുന്നത് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് സ്കൂളുകളെ ഗ്രേഡുകളായി തിരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ച അറുപത് കോടി രൂപ നൽകുന്നതിൽ കാലതാമസം വരുത്തിയത് മൂലം ഇരുപത്തിരണ്ടര കോടി മാത്രമാണ് ചെലവഴിക്കാൻ കഴിഞ്ഞത് ബാക്കി തുക നൽകുമെന്ന് അന്ന് മന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും അതുണ്ടായില്ലെന്ന് ജീവനക്കാർ പറയുന്നു ഇതിൽ തന്നെ ഗ്രേഡിംഗിലെ ആശയക്കുഴപ്പവും അശാസ്ത്രീയതയും മൂലം ഓരോ വിദ്യാലയത്തിലെയും മൂന്നിലൊന്ന് ജീവനക്കാർക്ക് വേതനം നൽകാൻ പോലും തികഞ്ഞിട്ടില്ലെന്നും ജീവനക്കാർ പറയുന്നു ഇത്തവണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാരുടെ സംഘടനകളും യോഗം ചേർന്ന് ഒരു മാസത്തിനകം പാക്കേജ് അനുവദിക്കാനുള്ള നടപടി തുടങ്ങുമെന്ന് തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഈ വർഷത്തെ അധ്യയനം ആരംഭിച്ച് ഏഴ് മാസങ്ങൾ പിന്നിടുമ്പോഴും പാക്കേജ് അനുവദിച്ചിട്ടില്ലെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തവണയും പാക്കേജ് അനുവദിക്കുന്നത് മാർച്ച് അവസാനത്തേക്ക് നീട്ടിക്കൊണ്ടുപോയി അനുവദിച്ച നാൽപ്പത്തഞ്ച് കോടി രൂപ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ പാക്കേജ് അനുവദിക്കാൻ വൈകുന്നതിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു സമൂഹത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയും കരുതലും ആഗ്രഹിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർക്ക് സർക്കാർ നൽകുന്ന തുച്ഛമായ വേതനമെങ്കിലും യഥാസമയം അനുവദിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് പാക്കേജ് തുക സർക്കാർ മാനേജ്മെൻറ്റുകളുടെ അക്കൗണ്ടുകളിലൂടെയാണ് വിതരണം ചെയ്യുന്നത് ഇത് മാനേജ്മെൻറ്റ് ജീവനക്കാരെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടെന്നും തുക ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് അയച്ച് തരാൻ സർക്കാർ തയ്യാറാവണമെന്നും ജീവനക്കാർ ആവശ്യപ്പെടുന്നു തുച്ഛമായ വേതനത്തിന് പുറമെ മറ്റ് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാത്ത സവിശേഷ വിദ്യാലയങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം അംഗീകരിക്കാനാവില്ലെന്നും ഈ അവസ്ഥ തുടർന്നാൽ ജനുവരി മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുമെന്നും സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത